ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശാവഗ്രസ്തരാകുന്നത് ആരെല്ലാമെന്നുള്ള കാര്യമാണ് നാം ചിന്തിച്ചു വരുന്നത്. ആർക്കെല്ലാമാണ് ശാവം ഉള്ളത് എന്നാണ് നാം ചിന്തിച്ചു വരുന്നത്. ആരാണ് ശവിക്കപ്പെട്ടതെന്നുള്ളതാണ് നാം ധ്യാനിച്ചു വരുന്നത്. ശാപത്തിൽ നിന്ന് എങ്ങനെ മോക്ഷം നേടാം എന്നുള്ളതാണ് നാം ചിന്തിച്ചു വരുന്നത്. ഒരു വാക്യം ആദ്യം വായിക്കട്ടെ. വേദപുസ്തകത്തിൽ ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, ഒടുവിലത്തെ അധ്യായം 22-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ആശ്വാസകരമായ ഒരു വാക്കാണ് പറയുന്നത്. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല, യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ആ വാക്ക് ആദ്യം നിങ്ങൾ കേൾക്കൂ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കട്ടെ. ഇനിമേൽ യാതൊരു ശാപവും ഉണ്ടാകുകയില്ല എന്നുള്ള അനുഗ്രഹീതമായ സ്വർഗീയമായ വാഗ്ദത്തം നിങ്ങൾ ഏറ്റുവാങ്ങൂ. ശാപങ്ങളെല്ലാം മാറ്റുമെന്നും കെടുതികളും കേടുകളും തീർക്കുമെന്നും ദുരിതങ്ങൾ അവസാനിക്കുമെന്നും പ്രശാന്തമോഹനമായ നല്ല ജീവിതം ലഭിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ തളരാതിരിക്കൂ, നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കൂ. മലയാളത്തിലെ ഒരു പ്രസിദ്ധ കവി എഴുതിയ വയലാറിൻ്റെ കവിതയാണെന്ന് എനിക്ക് തോന്നുന്നു. സുപ്രസിദ്ധമായ രണ്ട് ശീലമുണ്ട്. എത്ര ശപിച്ചാലും എത്ര കരഞ്ഞാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം. എത്ര ശപിച്ചാലും ആ കാലം വരില്ല, എത്ര കരഞ്ഞാലും ആ കാലം വരില്ല. തീർന്നുപോയി, കഴിഞ്ഞതെല്ലാം തീർന്നു. എത്ര ശപിച്ചാലും എത്ര കരഞ്ഞാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം. ഇന്നാണു നിൻ സുഖം, ഇന്നാണു നിൻ ജയം, ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ. നിൻ്റെ ജയവും നിൻ്റെ സുഖവും ഇന്ന് തന്നെയാണ്. നിനക്ക് ജയം കിട്ടേണ്ടത് ഇന്നാണ്, നിനക്ക് സുഖം കിട്ടേണ്ടത് ഇന്നാണ്. ഇന്ന് നീ എങ്ങനെ ജീവിക്കുന്നു, ഇന്ന് നീ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നത്. ഇന്നാണു നിൻ സുഖം, ഇന്നാണു നിൻ ജയം, ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ. എത്ര ശപിച്ചാലും എത്ര കരഞ്ഞാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം. ഇന്നാണു നിൻ സുഖം, ഇന്നാണു നിൻ ജയം, ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ. നിൻ്റെ ജീവിതത്തിൽ നീ എത്ര കരഞ്ഞാലും പോയ കാലം നിനക്ക് തിരിച്ചു കിട്ടില്ല. വന്നു വന്നുപോയി, എല്ലാം സംഭവിച്ചു പോയി. നീ എത്ര ശപിച്ചാലും പോയ കാലം തിരിച്ചു കിട്ടില്ല, എത്ര പ്രാഗിയാലും തിരിച്ചു കിട്ടില്ല. പോയല്ലോ, തീർന്നല്ലോ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കൂ. വേദപുസ്തകം പറയുന്നു, ബൈബിൾ പറയുന്നു, കർത്താവിൻ്റെ വചനം പറയുന്നു, മഹത്വരി തിരുവചനം പറയുന്നു, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. കഴിഞ്ഞതെല്ലാം കഴുകിത്തരും, കഴിഞ്ഞതെല്ലാം കഴുകിത്തരും. ഏതെല്ലാം ശാപങ്ങളും തലയിൽ കയറിയാലും തലമുറകളിലേക്ക് പടർന്നു കയറുന്ന ശാപത്തിൻ്റെ ഭീകരമായ ബാധ അനേകരെ കുഴക്കിയാലും പേടിക്കണ്ട, നിനക്ക് ശാപം മാറ്റിത്തരുമെന്ന് കർത്താവ് പറയുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. എന്നാൽ മനുഷ്യനറിയണം, എന്താണ് എൻ്റെ ശാപം, എൻ്റെ മേലുള്ള ശാപങ്ങൾ എന്താണ്, അതിൻ്റെ കാരണം എന്താണ്. നമുക്ക് വായിക്കാം. 119-ാം സങ്കീർത്തനം വായിക്കാം. 119-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാം വാക്യം വായിക്കാം. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫലസിക്കുന്നു. ശാപഗ്രസ്തരാകുന്നത് ആരാണ്? അവരെ അഹങ്കാരികളാണ്. അഹങ്കാരമുള്ളവരെ ശാപഗ്രസ്തര്. അഹങ്കാരം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ നശിപ്പിക്കുന്നൊരു ഭീകര പിശാചാണ് ഈ അഹങ്കാരം. മനുഷ്യൻ്റെ മുന്നേറ്റത്തിൽ, മനുഷ്യൻ്റെ ഉത്കർഷത്തിൽ അവനെ തടയുന്നൊരു ഭീകര ശക്തിയാണ് അഹങ്കാരം. ഞാൻ എന്തിനും മതിയായ എന്നുള്ളൊരു ചിന്ത, ഞാൻ സകലത്തിൻ്റെ മീതി എന്നുള്ള ചിന്ത, ഞാൻ ഉന്നതനാണെന്നുള്ള ചിന്ത, എനിക്ക് എല്ലാത്തിനും കഴിവുണ്ടായെന്ന ചിന്ത, ഞാൻ എന്നോടൊപ്പമാരും ഇല്ല എന്ന് ചിന്തിക്കുന്ന ചിന്ത, എൻ്റെ അത്രയും കഴിവേറെ ആർക്കും ഇല്ല എന്ന് ചിന്തിക്കുന്ന ചിന്ത. നാം പലപ്പോഴും പറയും, പുറമേ പറയും, അയ്യോ ഞാൻ കഴിവില്ലാത്തവനല്ലേ, ഞാനൊരു പാവമല്ലേ, ഞാൻ സാധുവല്ലേ, എനിക്ക് വലിയ അറിവറ്റമുണ്ടോ, എനിക്ക് വലിയ വിദ്യാഭ്യാസമുണ്ടോ. ഇതൊക്കെ വെറും പഞ്ചാര വാക്കുകൾ, വെറും കപടമായ വാക്കുകൾ. ഉള്ളഹങ്കാരം നിറഞ്ഞു നിൽക്കുകയാണ്. അഹങ്കാരമുള്ള മനസ്സ് ഇന്ന് അനേകരും തകർന്നിരിക്കുന്ന അഹങ്കാരത്തിലാണ്. അഹങ്കാരം
ബൈബിൾ പറയുന്നു, പത്രോസിയ പറയും ലേഖനത്തിൽ, ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ പറയും, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. താഴ്മയുള്ളയിടത്താണ് ദൈവത്തിൻ്റെ കൃപ. നിഗളമുള്ളവർക്ക് ദൈവത്തിൻ്റെ എതിർപ്പ് നേരിടേണ്ടി വരും. ദൈവം ഒരാളോട് എതിർത്താൽ അവൻ്റെ നിലനിൽപ്പുണ്ടോ? സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനോട് എതിർത്താൽ അവൻ്റെ നിലനിൽപ്പ് എന്താണുള്ളത്? എത്ര ഭയാനകമാണ് അവൻ്റെ അവസ്ഥ. ദൈവം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ താഴ്മ നമ്മുടെ ആഭരണമായി തീരട്ടെ. ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം തുടങ്ങുമ്പോൾ പറയും, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ കൂടെ മനുഷ്യൻ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന്. സൗമ്യതയും സാവധാനതയും ഭാര്യമാർക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടതാണ്. എന്നാൽ ഭാര്യമാർക്കുള്ള പ്രത്യേക കൽപ്പന അപ്പോസ്തലനായ പത്രോസ് പറയും. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒന്നാം വാക്യം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, നിങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം, ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ്, അതോ ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട് അറിഞ്ഞ്, വചനം കൂടാതെ നിങ്ങളുടെ ഉപദേശം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. ഭാര്യമാരുടെ സൗമ്യതയും സാവധാനതയുമുള്ള നടപ്പ് കണ്ട്, അവരുടെ വിനയം കണ്ട്, അവരുടെ സ്വഭാവ ശുദ്ധി കണ്ട് ദൈവത്തെങ്കിലേക്ക് ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും, നിങ്ങൾ അലങ്കാരമായി നല്ല ആഭരണങ്ങൾ ധരിക്കും, തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും, പൊന്നാഭരണം അണിയുന്നതും വസ്ത്രം ധരിക്കുന്നു, നല്ല ആഡംബരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല സാക്ഷാത്തായ അലങ്കാരം. പിന്നെ ഇതാണ്, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണം, ക്ഷയിക്കാത്ത ആഭരണം, അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. നിൻ്റെ ഉള്ളത്തിൽ സൗമ്യത, ഹൃദയത്തിൽ താഴ്മ, ഹൃദയത്തിൽ സാവധാനത. അവധാനം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധ എന്നാണ്. സാവധാനത, വളരെ ശ്രദ്ധയോടുകൂടിയ നടപ്പ്. സാവധാനത, ശ്രദ്ധയോടുകൂടിയ നടപ്പ്. അവധാനം എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം സൂക്ഷ്മത, ശ്രദ്ധ എന്നാണ്. സാവധാനത, സാവധാനത, ശ്രദ്ധയോടുകൂടി നടപ്പ്, സൂക്ഷ്മതയോടുകൂടി നടപ്പ്, വളരെ ശ്രദ്ധയോടുകൂടി നടക്കണം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള നടപ്പ്, കാലുകൊണ്ടുള്ള നടപ്പല്ല പറഞ്ഞത്. ജീവിതം, ജീവിതം സൗമ്യതയുള്ളതായിരിക്കണം. ആഗമാനം എളിമയുള്ളതായിരിക്കണം. ആഗമാനം ലളിതമായിരിക്കണം. എന്നും ഒന്നിലും അഹങ്കരിക്കരുത്. ഇന്ന് ആരോഗ്യത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, തൻ്റെ ഇടത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, നല്ല കയ്യൂക്കിൽ, കൈബലത്തിൽ, കരബലത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, ധനത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, ജോലിയിൽ അഹങ്കരിക്കുന്നവരുണ്ട്, ജോലിയിലുള്ള മികവിൽ അഹങ്കരിക്കുന്നവരുണ്ട്, നല്ല എഫിഷ്യൻസി, നല്ല ജോലിയിലുള്ള നൈപുണ്യം അതിൽ അഹങ്കരിക്കുന്നവരുണ്ട്. ഇന്ന് ബന്ധുപരത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, ഉന്നതന്മാരായ ആളുകൾ എനിക്ക് ബന്ധത്തിലുണ്ട് എന്നുള്ളതിൽ അഹങ്കരിക്കുന്നവരുണ്ട്. പലതരത്തിലുള്ളതായ അഹങ്കാരം, ഞാനതിന് മതിയായവനാണെന്നുള്ള ചിന്ത അപകടമാണ്. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഉന്നതഭാവം വന്നാൽ തൊട്ട് പിറകെ വീഴ്ച വരുന്നുണ്ട്. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. വീഴുന്നതിന് മുൻപ്, തൊട്ട് മുൻപ്, വീഴ്ചയ്ക്ക് മുൻപ് ഉന്നതഭാവം, പ്രൈഡ്, നിഗളം പോകുന്നു. നിങ്ങൾ അഹങ്കാരികളാകരുത്, ഒന്നിലും അഹങ്കരിക്കരുത്. മനുഷ്യൻ എന്ത് അഹങ്കരിക്കാനാണ് വാസ്തവത്തിൽ? അല്പം സ്വഭാവത്തോടെ ചിന്തിക്കൂ, എന്ത് അഹങ്കരിക്കാനാണ്? ഇന്ന് നല്ല ആരോഗ്യ തിമിർപ്പോടെ കഴിയുന്ന മനുഷ്യൻ, ആരോഗ്യ തിമിർപ്പ് ഉണ്ട്, ശരിയാണ്. പക്ഷേ നാളെ എത്ര നേരം വേണം ഈ ശരീരത്തിൽ നിന്ന് ശ്വാസം പോകാൻ? എത്ര നേരം വേണം ജീവൻ നഷ്ടപ്പെടാൻ? എത്ര നേരം വേണം ഈ ആയുസ് വിട്ടുപോകാൻ? പ്രിയപ്പെട്ടവരെ, എത്ര നേരം വേണം ആരോഗ്യത്തോടെ നടക്കുന്ന മനുഷ്യൻ നിശ്ചേതനായി ചലനമറ്റ് കിടക്കാൻ? മനുഷ്യൻ അത്രയല്ലേ ഉള്ളൂ? ഒരു രോഗം വരാൻ എത്ര നേരം വേണം? ഇന്നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന മനുഷ്യൻ, അവൻ്റെ ശരീരത്തിൽ രോഗാണുക്കൾ ഉണ്ടോ എന്ന് ആരറിഞ്ഞു? രോഗാണുക്കൾ ഭയാനകമായ രീതിയിൽ ആക്രമിച്ച് കഴിഞ്ഞു എന്ന് ആരറിഞ്ഞു? ഇന്ന് നല്ല ആരോഗ്യമുണ്ട്, നല്ല തൻ്റെ ഇടമുണ്ട്, നല്ല സാമർഥ്യമുണ്ട്, ആരോടും എന്തും പറയാം, എന്തും ചെയ്യാം. ഇന്ന് അധികാരമുണ്ട്, കയ്യിൽ അധികാരമിരിക്കുന്നു, എന്തും ചെയ്യാം. സ്നേഹിത, നീ അറിയുന്നില്ല നിൻ്റെ ശരീരത്തിൽ രോഗാണു ബാധിക്കുന്ന എപ്പോഴെന്ന്, നിൻ്റെ ശരീരത്തിൽ തിരിച്ചടി വരുന്ന എപ്പോഴെന്ന്.
ശാപം നിന്നെ അപകടത്തിലാക്കുന്ന എപ്പോഴും നീ അറിയുന്നില്ല. ഓർക്കൂ പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കാനൊന്നുമില്ല, അഹങ്കരിക്കരുത്. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. ശപിക്കപ്പെട്ട അഹങ്കാരികൾ എന്നാണ് വേദവസ്ഥം പറയുന്നത്. ശപിക്കപ്പെട്ട അഹങ്കാരികൾ, അഹങ്കാരം ശാപകരമാണ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന ശ്രേഷ്ഠരായ മാലാഖമാരുടെ വൃന്ദത്തിൻ്റെ തലവൻ ലൂസിഫർ, അവൻ വീണത് അഹങ്കാരം കൊണ്ടാണ്. യെഹസ്കേൽ പ്രവചനം 28 അധ്യായവും യെശയ്യാ പ്രവചനം 14 അധ്യായവും വായിക്കുമ്പോൾ ഈ ലൂസിഫറിൻ്റെ വീഴ്ച നമുക്ക് കാണാം. യെശയ്യാ പ്രവചനം 14 അധ്യായം വായിക്കാം. അവിടെ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു എന്ന് ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു ഭാഗം കാണാം. നമുക്ക് വായിക്കാം. അരുണോദയപുത്രനായ ശുക്രൻ വെട്ടേറ്റ് നിലത്ത് വീണു. 14 അധ്യായം 12 വാക്യം മുതൽ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ദൈവം ചോദിക്കുകയാണ്, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നീ അത്യുന്നത പർവ്വതങ്ങളിലായിരുന്നല്ലോ, നീ ദേവ പർവ്വതങ്ങളിലായിരുന്നുവല്ലോ, നീ വിശുദ്ധ മാലാഖമാരുടെ കൂടെ ആയിരുന്നുവല്ലോ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ, ഇൻ ദ ബിഗിനിങ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, കോടാനുകോടി വർഷം മുമ്പായിരിക്കണം. എപ്പോഴാണ് നടന്നുകൂടാ ഒരാദിയിൽ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നാം ബൈബിളിൽ വായിക്കുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആ തർജ്ജമ തിരുത്തേണ്ട തർജ്ജമയാണ്, തർജ്ജമയിൽ തെറ്റുണ്ട്. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. ആദിയിലെയും ആകാശവും ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. പാഴും ശൂന്യവുമായി തീർന്നു എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിലേക്ക് ദൈവസന്നിധിയിൽ നിന്ന് മാലാഖമാർ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മത്സരിച്ച മാലാഖമാരെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ദൈവത്തോട് മത്സരിച്ച മാലാഖമാരെ അവൻ തള്ളിക്കളഞ്ഞു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നിലത്തേക്ക് വീഴുകയാണ്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നീ എന്താണ് പറഞ്ഞത്? ഞാൻ സ്വർഗത്തിൽ കയറും എന്നല്ലേ നീ പറഞ്ഞത്? എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതേ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്മീതെ സിംഹാസനം ഇട്ടുകൊണ്ട് ഉത്തരദിക്കിന്റെ അതിർത്തികളിൽ ഞാൻ സമാഗമപർവ്വതത്തിന്മേൽ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതേ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഞാൻ ദൈവത്തോട് സമനാകുമെന്നല്ലോ നീ പറഞ്ഞത്. നീ നിനക്ക് തന്നെ നികളം തോന്നി, നിന്റെ സൗന്ദര്യത്തിൽ നീ നികളിച്ചു. നിന്റെ അഹമ്മതി കൊണ്ട്, നിന്റെ അഹങ്കാരം കൊണ്ട് നീ വെട്ടേറ്റ് നിലത്ത് വീണു. ദൈവം അവനെ വെട്ടി താഴെയിട്ട് കളഞ്ഞു, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഈ ആയാറിൽ ദുഷ്ടാത്മസേനകൾ അങ്ങനെ പതിയിരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേന, ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ദുഷ്ടാത്മസേനകൾ, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ലക്ഷ്യമാകുന്നില്ല, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല. എന്നാൽ അദൃശ്യരൂപികൾ, അരൂപികൾ, ഈ വെട്ടേറ്റ് നിലത്ത് വീണ ദുരാത്മാക്കൾ ഈ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നതിന് ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ വശീകരിച്ച് ചതിക്കാൻ, അവനെ പാപത്തിൽ വീഴിക്കാൻ, അവൻ്റെ ജീവിതം തകർത്ത് കളയുവാൻ. നീ പറഞ്ഞത്, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നീ പാതാളത്തിലേക്ക് വീഴാൻ പോകുന്നു, നാശകൂപത്തിൻ്റെ, അഗാധകൂപത്തിൻ്റെ അടിയിലേക്ക് നീ വീഴാൻ പോകുന്നു, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ സ്വന്തം ഭവനങ്ങളിലേക്ക് അഴിച്ചുവിടാതെ കെട്ടി പൂട്ടിയിരിക്കുകയും ചെയ്യുന്നവരെ, ഇവനല്ലയോ എന്ന് നിരൂപിക്കും. അവനെ അങ്ങനെ അഴിച്ചുവിടാതിരിക്കുകയും ചെയ്യുന്നവൻ ഇവനല്ലയോ എന്ന് രൂപിക്കും. അവൻ തൻ്റെ അനേകം മനുഷ്യരെ അവൻ്റെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടി മനുഷ്യരെ ഞെരിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇവനല്ലയോ എന്ന് രൂപിക്കും. ഈ ഭീകരനായ ലൂസിഫർ, ഈ മാലാഖമാരുടെ തലവനായ, വീണുപോയ മാലാഖമാരുടെ തലവനായ ലൂസിഫർ, ആകൽക്രസ എന്ന് പറയുന്ന ബേസബൂബ്, ആ പൈശാചികൻ, മഹാസർപ്പം എന്ന് പറയുന്ന പഴയ പാമ്പ്, അവൻ മനുഷ്യനെ ചതിച്ച്
അപകടത്തിലാക്കുന്നു, മനുഷ്യനെ അഹങ്കാരിയാക്കുന്നു, ഇവനെ പറ്റി അഹങ്കാരം മനുഷ്യനിലേക്ക് പകരുന്നു, അങ്ങനെ മനുഷ്യൻ വീഴാനിടയായിത്തീരുന്നു, മനുഷ്യൻ അസഭിക്കാനിടയായിത്തീരുന്നു. നമുക്ക് വായിക്കാം, അനേകം കാര്യങ്ങളോട് വായിക്കാനുണ്ടെങ്കിലും അടുത്ത് നമുക്ക് എസ്കൽ 28 അധ്യായത്തിൻ്റെ 11 വാക്യം വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ദൈവത്തോടുകൂടി നീ ആയിരുന്നു, ദൈവത്തിന്റെ പറുദീസയിൽ നീ ആയിരുന്നു, ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ നീ ആയിരുന്നു, നീ ദൈവത്തിന്റെ തോട്ടത്തിലായിരുന്നു, ദൈവത്തോട് സമനായി നീ ദൈവത്തിന്റെ അരികത്ത് തന്നെയായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. വളരെ സുന്ദരനായിരുന്നു, അലങ്കാരങ്ങൾ ധരിച്ചനായിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. പൊന്നു പൊതിഞ്ഞതായിരുന്നു, നിന്റെ ശരീരം മുഴുവനും പൊന്നു പൊതിഞ്ഞതായ രൂപമായിരുന്നു നിനക്ക്. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂപാകുന്നു, ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂപാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഞാൻ ഇരുത്തിയിരുന്ന ഒരു കാലം നിനക്കുണ്ടായിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു, അഗ്നിമയ രഥങ്ങളുടെ മധ്യേ, ദൈവത്തിന്റെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നീ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിനക്ക് അഹങ്കാരം വന്ന് നീതികേട് സംഭവിക്കുന്നതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ദൈവം ലൂസിഫറിനോട് പറയുകയാണ്, നീ ഒരു കാലത്ത് നിഷ്കളങ്കനായിരുന്നു, പക്ഷേ നിന്റെ ഹൃദയത്തിൽ സാഹസം വന്നു, നിന്റെ ഹൃദയത്തിൽ അഹങ്കാരം വന്നു, നിന്റെ ഹൃദയത്തിൽ വ്യർത്ഥമായ ധൈര്യം വന്നു, നിന്റെ ഹൃദയത്തിൽ അഹമ്മതി വന്നു. നീ നിന്റെ നടപ്പിൽ നീ നിഷ്കളങ്കനായിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. നീ തന്നെ തന്നെ മറന്ന് സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. നിനക്ക് പാപം വന്നപ്പോൾ, നിനക്ക് അഹങ്കാരം വന്നപ്പോൾ ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി നിന്നെ ദേവപർവ്വതത്തിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മറയ്ക്കുന്ന കിരൂപേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു, അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞു, മുടിച്ചു കളഞ്ഞു, നിന്നെ മാറ്റിക്കളഞ്ഞു, നിന്നെ നശിപ്പിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. നീ സുന്ദരനായിരുന്നു, പക്ഷേ നിന്റെ സൗന്ദര്യത്തിൽ നീ നിഗളിച്ചു, അങ്ങനെ നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്തെ തള്ളിയിട്ടു, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെ നിലത്തേക്ക് തള്ളിയിട്ട്, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അഹങ്കാരം മനുഷ്യനെ വീഴിക്കുന്ന ഭയാനകമായ പാപം ശാപത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നു, ശാപഗ്രസ്തമായ ഭാവി നമുക്ക് തരുന്നു, ശാപം നമ്മിലേക്ക് വരുന്നു. അഹങ്കാരം വരരുത്, ഒന്നിലും അഹങ്കരിക്കരുത്. ദൈവത്തിന് സ്തോത്രം, അഹങ്കാരം വരരുത്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ അഹങ്കാരമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് ശൗൽ എന്നാണ്, ഒന്നാമത്തെ രാജാവ്. ശൗൽ അഹങ്കരിച്ചു, ശൗൽ തന്നിഷ്ടപ്രകാരം നിന്നു, ശൗൽ അന്നത്തെ ശമൂവേൽ പ്രവാചകൻ്റെ വാക്ക് അനുസരിച്ചില്ല, പ്രവാചകൻ കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല, പ്രവാചകൻ ദൈവത്തിന് അരുളപ്പാട് വാങ്ങി കൊടുത്തുകൊണ്ടിരുന്നു, ഒരു സമയത്ത് അവൻ അനുസരിച്ചിരുന്നു, പ്രവാചകൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിന്നവനാണ് അവൻ. പ്രവാചകൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിന്ന് പ്രവാചകനായ ശമൂവേലിൻ്റെ തൈലക്കൊമ്പിൽ തൈലം തലമേൽ ഒഴുക്കി അവൻ അഭിഷേകം പ്രാപിച്ചവനാണ്. പക്ഷേ അവൻ അഹങ്കരിച്ചു. അവൻ അഹങ്കരിച്ചപ്പോൾ സംഭവിച്ചതെന്താണ്? അഹങ്കരിച്ചപ്പോൾ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു. അവന് സ്വന്തം ചില ന്യായീകരണങ്ങളുണ്ടായിപ്പോയി, ചില നീതീകരണങ്ങളുണ്ടായിപ്പോയി. ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ അമാലേക്കരെ മുഴുവനായി നശിപ്പിച്ച് കളയണമെന്ന്, അമാലേക്കരെ മൃഗങ്ങളെപ്പോലും വെച്ചേക്കരുതെന്ന് പറഞ്ഞു. ശൗൽ ഒരു കാര്യം ചെയ്തു, അതിൽ ഉരത്തതും കൊഴുത്തതും മുഴുത്തതുമായ ആടുകളെ അവൻ സൂക്ഷിച്ചു വെച്ചു. എന്തിന്? അവൻ ന്യായമുണ്ട്, ദൈവത്തിന് ഏറ്റവും നല്ല യാഗം കഴിക്കാൻ, ദൈവത്തിൻ്റെ യാഗം കഴിക്കാനാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ യാഗം കഴിക്കാൻ ആര് കേട്ടാലും നല്ലതല്ലേ, ദൈവത്തിൻ്റെ യാഗം കഴിക്കുക. എന്നാൽ ശമൂവേൽ പറഞ്ഞു, ഞാൻ ഈ കേൾക്കുന്ന കാളകളുടെ മുക്കുറ എവിടെ നിന്ന്, ഈ ആടുകളുടെ കരച്ചിൽ ഞാൻ എവിടെ നിന്ന് കേൾക്കുന്നു, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? അത് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ കൊണ്ടുവന്നതാകുന്നു. ഏറ്റവും നല്ല മുഴുത്തതും കൊഴുത്തതുമായ ആടുകളെ ദൈവത്തിന് യാഗം കഴിപ്പാൻ, നല്ല മേധസ്സുള്ള ആടുകളെ ഞാൻ കൊണ്ടുവന്നതാകുന്നു എന്ന് ശൗൽ പറഞ്ഞു. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നീ ചെയ്തത് ഭോഷത്വം, നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കേണ്ടിയിരുന്നു, കൽപ്പിച്ച വചനം, എൻ്റെ നാവിൽ കൂടി നിനക്ക് ലഭിച്ച വചനം നീ അനുസരിക്കേണ്ടിയിരുന്നു,
അതിലെ വരുമരായികൾ നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല, വചനം നീ അനുസരിക്കുക. അതുകൊണ്ട് അനുസരണം ബലിയേക്കാൾ നല്ലതാണ് മോനെ, അനുസരണം യാഗം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ്, ചെവിക്കൊള്ളുന്ന മുട്ടാടുകൾ മേധസ്സിനേക്കാൾ നല്ലതാണ്. ശമുവേൽ പറഞ്ഞു, ശൗൽ അമ്പരപ്പിലായി, ശൗലിൽ നിന്ന് രാജസ്ഥാനെ നീക്കിക്കളഞ്ഞു. രാജസ്ഥാൻ ദൈവം നിർത്തിയിരുന്നു. അഹങ്കാരം ശൗലിന് വന്നതുകൊണ്ട് ശൗൽ ആദ്യത്തെ രാജാവ് രാജസ്ഥാനിൽ നിന്ന് മാറ്റപ്പെട്ടു. അവൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു, അവൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു, അവൻ രാജ്യത്വം നഷ്ടപ്പെട്ടു, അവനുള്ള പദവികൾ നഷ്ടപ്പെട്ടു. അഹങ്കാരം വന്ന് മൂടി. ദാവീദിന് കിട്ടിയ ഗുണമെന്താണ്? ദാവീദിന് പാപം വന്നു, ശരിയാണ്. ദാവീദിന് ഒരുപടി തെറ്റുകൾ വന്നു. പക്ഷേ ദാവീദിന് ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു എളിമയുണ്ടായിരുന്നു. വചനം കേട്ടപ്പോൾ അനുസരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. തെറ്റുകൾ പറ്റിയെങ്കിലും നാഥാം പ്രവാചകൻ ദാവീദിനോട് സംസാരിച്ചു. നാഥാം പ്രവാചകൻ സംസാരിച്ചപ്പോൾ ദാവീദ് സിംഹാസനം താഴെ ഇറങ്ങി. അയ്യോ, ഞാൻ പാപം ചെയ്തു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നതെന്ന് ദാവീദ് ഏറ്റുപറഞ്ഞു. ശമുവേൽ പ്രവാചകൻ രണ്ടാമത്തെ പുസ്തകം 12 അധ്യായത്തിൽ കാണാം, അയ്യോ, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നതാണ് ദാവീദ് പറയുന്നത്. തെറ്റുകൾ അറിയാതെയും ഓർക്കാതെയും ചില കാലങ്ങൾ കഴിഞ്ഞുപോയി. അത് അപകടത്തിൻ്റെ കാലങ്ങളായിരുന്നു. എങ്കിലും പ്രവാചകൻ വന്ന് വചനം കൊടുത്തപ്പോൾ വചനത്തിൻ്റെ മുന്നിൽ എളിമപ്പെട്ടു. അയ്യോ, ഞാൻ യഹോവയോട് പാപം ചെയ്തുപോയി എന്ന് ദാവീദ് ഏറ്റുപറഞ്ഞുകൊണ്ട് സിംഹാസനം താഴെ ഇറങ്ങി. പൊടിയിലും ചാരത്തിലും ഇരുന്നു. ദാവീദ് എന്ന് കരയാൻ തുടങ്ങി. ദാവീദ് അനുദപിക്കാൻ തുടങ്ങി. അനുദപിച്ചപ്പോൾ കർത്താവിൻ്റെ കൃപ ദാവീദിൻ്റെ മേൽ വന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ എളിമയാണ് ദാവീദിന് അനുഗ്രഹം കിട്ടുന്നതിന് കാരണമായി തീർന്നത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, എനിക്ക് അറിയാതെയാണെങ്കിൽ അഹങ്കാരം വന്നുപോയിട്ടുണ്ട്, ഞാൻ ഏതാണ്ടെല്ലാം ആണ് എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്, ഞാൻ ഇല്ലെങ്കിൽ പലതും നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനാണ് എല്ലാറ്റിൻ്റെയും കാരണക്കാരെന്ന് തോന്നിയിട്ടുണ്ട്, ഈ വീട്ടിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് ഇതുപോലെ പോവില്ലായിരുന്നു തോന്നിയിട്ടുണ്ട്, എൻ്റെ മക്കൾ ഇത്രയും നന്നാകാൻ കാരണം ഞാനാണെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ആരോഗ്യത്തിൽ, എൻ്റെ സൗന്ദര്യത്തിൽ, എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ നിഗളിച്ചു പോയിട്ടുണ്ട്. കർത്താവേ, എൻ്റെ അധികാരം ഞാൻ ദുരുപയോഗം ചെയ്തു പോയിട്ടുണ്ട്. അധികാരം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അഹങ്കരിച്ചു പോയി. അധികാരത്തിൻ്റെ തീഷ്ണത കൊണ്ട് ഞാൻ പലതും അബദ്ധങ്ങൾ ചെയ്തു പോയി, ഞാൻ പലരെയും ഉപദ്രവിച്ചു പോയി. സ്നേഹിതരെ, ഞാൻ ഒന്ന് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ, അധികാരം ഉള്ളവൻ അധികാരം ഉപയോഗിക്കരുത്, അത് വലിയ രഹസ്യമാണ്. അധികാരം കൈയാളുന്നവൻ അധികാരം ഉപയോഗിച്ചു പോകരുത്. അധികാരം കയ്യിലുണ്ടോ, അധികാരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് വിവേകം, അതാണ് വിനയം. വിനയം അഭ്യസിക്കാത്ത അധികാരസ്ഥർ, വിനയം അഭ്യസിക്കാത്തതായ ഭരണകർത്താക്കൾ അവരെ വലിയ നാശങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. സ്നേഹിതരെ, നിങ്ങൾ, ഞാൻ പറയട്ടെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടൊരു വാക്ക് പറയാം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിഗളവനെ നശിപ്പിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ നിഗളം മൂലം, അഹങ്കാരം മൂലം എനിക്ക് ശാപം വന്നിരിക്കുന്നു, എൻ്റെ അഹങ്കാരം എനിക്ക് ക്ഷമിച്ചു തരണമേ. ഗോകുൽത്തായിലെ കുരിശിലെ മരണത്തോളം താണവനായ യേശുവേ, താഴ്മ അഭ്യസിച്ചവനായ യേശുവേ, എനിക്ക് താഴ്മ കാണിച്ചു തന്നതനായ യേശുവേ, കുരിശ് ചുമന്നുകൊണ്ട് ഗോകുൽത്തായിലേക്ക് നടന്ന് കയറിയവനായ യേശുവേ, എൻ്റെ മേലുള്ള എല്ലാ ശാപങ്ങളും മാറ്റണമേ. എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, നിൻ്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തി, നീ ഒരു തെറ്റും ചെയ്യാതിരിക്കെ എല്ലാ ശിക്ഷകളും നിൻ്റെ മേൽ നീ ഏറ്റുവാങ്ങി. ഞാൻ ഏൽക്കേണ്ട ശിക്ഷകളെല്ലാം യേശുവേ നീ എനിക്ക് പകരം ഏറ്റുവാങ്ങി. അങ്ങനെ ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം തന്നു, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അഹങ്കാരം ക്ഷമിക്കണമേ, എൻ്റെ അഹന്ത പൊറുക്കണമേ, എൻ്റെ നിഗളം മാറ്റണമേ. നാഥ, എൻ്റെ തനതായ അവസ്ഥ മനസ്സിലാക്കി എളിമപ്പെടുവാനുള്ള കൃപ എനിക്ക് തരണമേ. ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എൻ്റെ ദൈവമേ, ഒന്നുമല്ല എന്നുള്ള സത്യസ്ഥിതി മനസ്സിലാക്കി എളിമപ്പെടാനുള്ളതായ വിനയം എനിക്ക് തരണമേ, സുബോധം എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങളെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അപ്പോഴാണ് മരത്തിന്മേൽ തൂങ്ങുന്നതെല്ലാം ശവിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നെന്ന വചനത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവമായി തീരുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ക്രിസ്തു നമ്മുടെ ശാപം ഏറ്റെടുത്തു, ക്രിസ്തു നമ്മുടെ അഹങ്കാരം ഏറ്റെടുത്ത് ക്രിസ്തുവിൻ്റെ എളിമയാൽ നമ്മുടെ അഹങ്കാരത്തെ തൂത്തു തുടച്ചു തന്നു, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ കഴുകിത്തന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് നാം കേൾക്കുന്നത്, ഇനി യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, യാതൊരു ശാപവും ഇല്ലാത്ത, ശാപത്തിൻ്റെ എല്ലാ ഭയാനകതയും മാറുന്ന, ശാപത്തിൻ്റെ എല്ലാ ഭീകരതയും മാറുന്ന സന്തോഷകരമായൊരുപ്പൻ പുലരിയിലേക്ക് ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങൾക്ക് ഓടി വരാം. കുടുംബത്തിൻ്റെ മേലെ ശാപങ്ങൾ നിങ്ങൾക്ക് മാറ്റിത്തരാൻ യേശുവിനോട് പ്രാർത്ഥിക്കാം. മക്കളുടെ മേലുള്ള ശാപങ്ങൾ മാറ്റിത്തരാൻ യേശുവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറ്റിത്തരണമേ എന്ന് ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പാകപ്പിഴകൾ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഇന്ന് ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരക്തത്താൽ നാഥ നീ എന്നെ കഴുകണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ, ദുരാത്മ ഭീതിയിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. പ്രാർത്ഥിക്കൂ. നമുക്ക് സമർപ്പിക്കാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഈ അനുഗ്രഹിത നിമിഷങ്ങൾക്കായി നിങ്ങൾ എന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി നിങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ശാപത്തിൻ്റെ ഭയാനകത്ത് നിങ്ങളെ വിടുവിക്കുവാൻ അവിടുന്ന് ശാപഗ്രസ്തനെ പോലെ കുരിശിൽ മരിച്ചതിനാൽ നാഥ ഞങ്ങൾ എന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശുമരണം മരിച്ച രക്ഷക അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേഹവും ദേഹി ആത്മാവും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നാഥ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, തൊടണമേ, തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ, ബാധകൾ അകറ്റണമേ, എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ. നാഥ എല്ലാവരെയും ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.